ക്രിസ്റ്റഫർ സിനിമ. ക്രിസ്റ്റഫർ സിനിമയിലെ ആദ്യം തന്നെ പോസിറ്റീവ് കുറച്ച് കാര്യങ്ങൾ പറയാം. മമ്മൂക്ക ഒരു ഇമോഷണൽ സീനുണ്ട്, ഫസ്റ്റ് തന്നെ അതിനെ പറയാം. മമ്മൂക്കയുടെ ഒരു ഇമോഷണൽ സീനുണ്ട്. ഇത്രയും കാലം നമ്മൾ മമ്മൂക്കയുടെ ഒരുപാട് ഇമോഷണൽ സീനുകൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടോ ഒന്നിലൊന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ ഈ ഇമോഷണൽ സാധനം ചെയ്യാൻ കഴിയുന്നത്, ഭയങ്കര സംശയം തോന്നുന്ന സാധനം ഇതിലിൻ്റെ പൊന്നോ പറയാൻ വയ്യ. ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ എൻ്റെ കാര്യം മാത്രമല്ല നിങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്ന അങ്ങനെയെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോടും കൂടി ബുദ്ധിജീവികളായിട്ട് ഉദ്ദേശിച്ച് അവർക്ക് ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചാൽ ഇതുവരെ മമ്മൂക്ക ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു സെൻറ്റിമെൻ്റൽ സീന്. ഒരു ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടന്നു വരുന്നൊരു സീനാണ്. ആ മുഖത്തുള്ള ഭാവം, ആ കണ്ണിലുള്ള ഭാവം, ഓ സൈക്കുലട്ടോ, ഭയങ്കര നമ്മളെ കൂടി അതിലോട്ട് വലിച്ചു കൊണ്ടു. അതാണ് സിനിമയുടെ മമ്മൂക്കയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പോസിറ്റീവായ സാധനം. പുതിയതൊന്ന് മമ്മൂക്ക ഇതിൽ തന്നിട്ടുണ്ട്. ബാക്കി മമ്മൂട്ടി ഒരുപാട് സിനിമയിൽ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്ന ഒരു സാധനം അല്ല ഇതിൽ. സാധാരണ ഒരു പോലീസുകാരൻ്റെ ഒരു കഥയാണ്. അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിലിമിൽ ഫുൾ ഇൻവെസ്റ്റിഗേഷൻസ് മാത്രമുള്ളൂ, പല ഇൻവെസ്റ്റിഗേഷൻസ് മാത്രമുള്ളൂ. പല സിനിമയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കഥകൾ ഇതിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. കർണാടകയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ച് കൊന്നൊരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ വാർത്തയിൽ ഉള്ള നാല് പയ്യന്മാരെ എൻകൗണ്ടർ ചെയ്ത് കൊന്നു. അത് അത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ ഇതിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയ് എന്നൊരു സിനിമയിൽ പീഡിപ്പിച്ച് കൊന്ന ഒരാളെ പാലത്തിൻ്റെ അടിയിൽ കെട്ടി തൂക്കിയിരുന്ന സാധനം കൊന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നിയമം വളരെ മോശമാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ. അവരെ സപ്പോർട്ട് ചെയ്യാനും നിയമത്തിന് വളരെ സിമ്പിളാണ് എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയാണ്. പീഡനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പീഡിപ്പിച്ച് കൊലവീടുന്നതും ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുന്നവരെയൊക്കെ കൊല്ലുന്നതിന്. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ത്രെഡ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ആക്ടിങ്ങിലൊരു പുതിയൊരു സാധനം കൊണ്ടുവരാൻ ഈ സിനിമ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഡയറക്ടർ കാര്യം പറഞ്ഞു വെച്ചാൽ, ആറാട്ട് എന്ന സിനിമ ഫ്ലോപ്പായി അല്ലേ. പക്ഷേ ആ സിനിമ കഴിഞ്ഞപ്പോൾ നമ്മൾ മമ്മൂക്കയുടെ ഇങ്ങനൊരു സിനിമ വരുന്ന ഡേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര അധികം ചിരിച്ചു, ഞാൻ പൊളി സാധനമാണ്. പക്ഷേ വ്യത്യസ്തമാണ്, ആറാട്ട് എന്ന സിനിമ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഈ സിനിമ. ഭയങ്കര മെച്യൂറായിട്ടുണ്ട് അയാൾ, തിരിച്ചു വന്നു തന്നെ ഈ ഉണ്ണികൃഷ്ണൻ തിരിച്ചു വന്നു തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയിൽ പറയാം. പിന്നെ എടുത്ത് പറയാനുള്ള സിനിമ കുറച്ച് ലാഗുണ്ട്. എന്തെന്ന് വെച്ചാൽ മമ്മൂക്ക ഡയലോഗ് വളരെ കുറച്ച് പറയുന്നുള്ളൂ. പറയുന്നതിൽ ഒന്ന് രണ്ട് എന്താ എണ്ണ തോലും വയ്യ, ഒന്നോ രണ്ടോ മാസ് ഡയലോഗ് ഉള്ളൂ. ആ മാസ് ഡയലോഗിന് ബി ജി എം കൂടി കയറിയപ്പോൾ കളറായി. പിന്നെ നല്ല സിനിമാറ്റോഗ്രാഫി ഒക്കെയാണ് വേറെ കാര്യം. അപ്പോൾ ഓരോന്നോരോന്നിട്ട് പറയാം. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ആറാട്ടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ വളരെ മികച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവായിട്ട് കാണാം. പിന്നെ ആറാട്ടിൽ സിദ്ദിഖിന് ഒരു കോമാളി പോലത്തെ ഒരു വേഷം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാട്ടിക്കൂടിൽ കുറച്ച് ഓവറായി, നമുക്ക് ദേഷ്യം വരുന്ന രീതിയിൽ, ചിരിയല്ല ദേഷ്യം വരുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ സിനിമയിൽ കിടലനാണ്. ഇതിൽ നല്ലൊരു സീരിയസ് ക്യാരക്ടർ തന്നെ, ഒരു മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അടിപൊളിയായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്, കുറച്ച് നാലഞ്ച് സീനുകളുള്ളൂ. പിന്നെ ഉള്ളത് എടുത്തു പറയാനുള്ള സ്നേഹയാണ്. സ്നേഹയുടെ കുറച്ച് സീനുകളിൽ കുറച്ച് ലാഗ് സാധനങ്ങളുണ്ട്. നമുക്ക് ലാഗ് അടിപ്പിക്കുന്ന സ്ഥിരം കണ്ടു മറന്നുള്ള കുറച്ച് സാധനങ്ങൾ സ്നേഹയെ കൊണ്ട് അഭിനയിപ്പിക്കാനുള്ള ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഐശ്വര്യയുടെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐശ്വര്യ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ചീത്ത വഴക്ക് കേട്ടു എന്നാണ് സിനിമ അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ കരച്ചൽ വന്നു, കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരിത്രയും കാലം ചെയ്ത സിനിമയിൽ നിന്നും വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. ഒരു പ്രധാന ക്യാരക്ടർ തന്നെയാണ് സിനിമയിൽ നയിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്ക് കരയാനും മാത്രം അഭിനയിച്ചിട്ട് തിമിർക്കാനും മാത്രം സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ സിമ്പിൾ സാധനമായിരുന്നു. അതിന് പേടിച്ചിട്ടാവും കരഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ തള്ളും അല്ലാത്തൊരു തള്ളായിരുന്നു ഇതിൽ, ആ സാധനമൊന്നുമില്ല. ഷൈൻ ടോം ചാക്കോ പൊളി. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിനയം. പിന്നെ അദ്ദേഹത്തിനെ നമ്മൾ ഇൻ്റർവ്യൂകളിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കോമളിത്തരും കാര്യങ്ങളില്ലേ, കൃത്യമായിട്ട് ഈ സിനിമയിൽ കൊടുന്നുണ്ട്. മനഃപൂർവ്വം കൊടുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഷൈൻ ടോം ചാക്കോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലൻ, വില്ലന് ഒരുപാട് ഹൈപ്പൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി വില്ലൻ്റെ ആ ഒരു നായകനും വില്ലനും തമ്മിലുള്ള ഒരു എന്താ പറയുക, സീക്വൻസുകളിലൊക്കെ വളരെ കുറേ സംസാരിക്കുന്ന വില്ലനും ഒന്നോ രണ്ടോ വാക്ക് മാത്രം സംസാരിക്കുന്ന നായകനും, അത്രേ ഉള്ളൂ. വില്ലൻ കിടന്ന് കല 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 എന്ന് പറയുമ്പോൾ നമ്മൾ തഗ്ഗടിക്കണ പോലെ മമ്മൂട്ടി ഒറ്റ പോക്ക. അപ്പോൾ കുറച്ച് വലിച്ചു നീട്ടി, കുറച്ച് ലാഗ് ഉണ്ട്. പിന്നെ സിനിമയുടെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പീഡിപ്പിച്ച് കൊലയപ്പെടുന്ന കുട്ടികളെ അല്ലേ.
അപ്പോൾ ആ പീഡകരെ വെറുതെ വിടുന്ന കോടതി, അപ്പോൾ അവർക്കൊന്ന് വിട്ടുകൊടുക്കാതെ നമ്മൾ തന്നെ നിയമം കയ്യിലെടുക്കണം എന്ന രീതിയിൽ, ശരി, നിയമപാലകൻ തന്നെയാണ് നിയമം കയ്യിലെടുക്കുന്നത്, അതാണ് സിനിമയുടെ ഒരു പ്ലോട്ട്. പാട്ടുകൾ സിനിമയിലുണ്ടോ? ഉണ്ടോ? ഏ ഇല്ല തോന്നുന്നു, പാട്ടില്ല എന്നൊക്കെ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. കാരണം ചില സ്ഥലങ്ങളിൽ ലാഗ് അടിക്കുന്നു, പിന്നെ മ്യൂസിക് വരുമ്പോഴാണ് നമുക്കൊരു എനർജി വരുന്നത്, കാരണം നല്ല ബിജിഎമ്മാണ്, ബിജിഎം അടിപൊളിയാണ്. പിന്നെ സിനിമോട്ടോഗ്രാഫി വ്യത്യസ്തമായിട്ടുള്ള ഒന്നുമല്ല, സ്ഥിരം കണ്ടുവരുന്ന രീതിയിലുള്ള സിനിമോട്ടോഗ്രാഫിയാണ്, വെറൈറ്റി ഒന്നും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ തിരക്കഥയിൽ കുറച്ച് പാളിച്ചുകളൊക്കെ പറ്റിയിട്ടുണ്ട്, കാരണം പിന്നെ കുറച്ച് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് കുറച്ച് സിനിമയിലുണ്ട്, അതൊന്നും സിനിമയുടെ ആസ്വാദനത്തിന് ബാധിക്കുന്ന ഒരു സാധനങ്ങളൊന്നുമല്ല, അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഇതിനു വേണ്ടി ഇരിക്കുന്നതുകൊണ്ട് ഇല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രം തോന്നുന്ന കുറച്ച് സാധനങ്ങളാണ്. മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനം ആ ഒരു ഇമോഷണൽ സീനിലെ കിടിലൻ സാധനം. പിന്നെ എൻ്റയർലി മൊത്തം നോക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന കുറച്ച് സീനുകളുണ്ട്. കാരണം കുറച്ച് ഷൂട്ട് ഔട്ട് സീനുണ്ട്, ഫസ്റ്റിൽ തന്നെ ഷൂട്ട് ഔട്ട് സീനുണ്ട്, ഈ സീന് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോവും. കാരണം ഇരുട്ട് പകലിനെ ഇരുട്ടാക്കിയതാണെന്ന് ശരിക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ ആ ഒരു ക്രിയേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്, വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. എനിക്ക് ഇപ്പോൾ ഒരു 10 7 മാർക്ക് കൊടുക്കാനാണ് തോന്നുന്നത്, എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഒരു 10 അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. മമ്മൂട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരൊറ്റ സീന് മാത്രമേ കിട്ടുള്ളൂ, അതാ സെൻറ്റിമെൻറ്റ് സീനാണ്.